Next, we have another struggle which is going on in Kerala against the Indian Oil Corporation in Puthuvaippil. Jai Ghosh. പ്രിയമുള്ളവരെ, പുതുവൈപ്പില് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന 15,450 ടൺ കപ്പാസിറ്റിയുള്ള ഒരു എൽ പി ജി സംഭരണിക്കെതിരെയാണ് അവിടെ സമരം നടക്കുന്നത്. ഞങ്ങളുടെ സമരസമിതിയുടെ പേര് പുതുവൈപ്പ് എൽ പി ജി ടെർമിനൽ വിരുദ്ധ ജനകീയ സമരസമിതി എന്നാണ്. അങ്ങനെ ഒരു പേരിടാൻ കാരണം, ഞങ്ങൾ എൽ പി ജിക്ക് എതിരല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെതിരല്ല, പക്ഷെ അത് പുതുവൈപ്പിൽ സ്ഥാപിക്കുന്നതിനെതിരാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് ആ പേരിടാൻ. അതായത് ഞങ്ങളുടെ നിലപാട് അതാണ്. എന്താണ് പുതുവൈപ്പിൽ ഇത് സ്ഥാപിക്കരുത് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, അവിടെ വൈപ്പിൻകരയുടെ ഒരു ഭാഗമാണ് പുതുവൈപ്പ്. വൈപ്പിൻകരയ്ക്ക് വലിയ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ ചരിത്രമൊന്നുമില്ല. 1341 ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ, അതായത് ശക്തൻ തമ്പുരാനും തൃശ്ശൂർ പൂരവും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ രൂപം കൊണ്ട ഒരു ദ്വീപാണത്. അതിൽ തന്നെ കഴിഞ്ഞ ഒരു 70 കൊല്ലം കൊണ്ട് രൂപം കൊണ്ടൊരു പ്രദേശമാണ് പുതുവൈപ്പ്. അതിൽ തന്നെ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥലം കഴിഞ്ഞൊരു 25 കൊല്ലത്തിനിടയിൽ എൻ്റെയൊക്കെ ജീവിതകാലത്ത് രൂപം കൊണ്ടതാണ്. അപ്പോൾ അവിടെയാണ് സ്ഥാപിക്കുന്നത്, കടൽ തീരത്ത്. അപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. 91 മുതൽ ഒരു CRZ വിജ്ഞാപനം പുറത്തു വന്നു, അതായത് തീരദേശ പരിപാലന നിയമം. അതനുസരിച്ച് കടലിൻ്റെ വേലിയേറ്റ രേഖ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 200 മീറ്റർ സ്ഥലം, അത് കരയിലേക്ക് നോ ഡെവലപ്മെൻറ്റ് സോണായിട്ട്, അതായത് യാതൊരുവിധ വികസനവും ഇല്ലാത്ത പ്രദേശമായിട്ട് സൂക്ഷിക്കണം. കാരണം അവിടെ ഈ മത്സ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഊണും ബിരിയാണിയും ഒന്നും അല്ലല്ലോ, പക്ഷെ അത് പകരം കഴിക്കുന്നത് വളരെ ചെറിയ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്ലാങ്ക്ടൺസ്, പ്ലവകങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ. അത് രണ്ട് തരമുണ്ട്, ഒന്ന് ജന്തു പ്ലവകങ്ങളും ഒന്ന് സസ്യപ്ലവകങ്ങളും ഉണ്ട്. വെജും നോൺ വെജും എന്ന് വേണമെങ്കിൽ പറയാം. സുവോ പ്ലാങ്ക്ടൺസും ഫൈറ്റോ പ്ലാങ്ക്ടൺസും. ആ പ്ലാങ്ക്ടൺസ് രൂപം കൊള്ളുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രദേശത്തുള്ള ചെളിക്കെട്ടുകളിൽ, ചതുപ്പ് നിലങ്ങളിലാണ്. ആ ചതുപ്പ് നിലങ്ങൾ മഴവെള്ളത്തിൽ നിറയും, വേലിയേറ്റത്തിൽ അതിലേക്ക് ഉപ്പുവെള്ളം കളയും. അപ്പോൾ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഉപ്പുരുചി, സാലിനിറ്റി അവിടെ രൂപം കൊള്ളും. ആ പ്രത്യേക തരത്തിലുള്ള ഉപ്പിലാണ് ഇത്തരം ഈ ജീവികൾ രൂപം കൊള്ളുന്നതും. അത് മഴക്കാലം വരുമ്പോൾ പൊട്ടിയൊലിച്ച് കടലിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പുഴയിലേക്ക് ചെന്ന് വീണ്ടും അഴിമുഖം വഴി അത് കടലിലെത്തുകയോ ചെയ്യും. ഇതാണ് മത്സ്യക്കൂട്ടങ്ങളെ തീരപ്രദേശങ്ങളിലേക്ക് ആകർഷിക്കുന്നത്, നമ്മുടെ ചാകരയുൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ഇവിടുത്തെ ജൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അപ്പോൾ ഇത്തരം പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ മത്സ്യസമ്പത്ത് തന്നെ കൂടുതലായിട്ട് വളരുകയും അത് തീരദേശത്ത് താമസിക്കുന്നവരുടെ സമ്പദ് വ്യവസ്ഥയെയും അവരുടെ ജീവിതത്തെയും അഭിവൃദ്ധിപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ് ഈ തീരദേശ സംരക്ഷണ നിയമം രാജ്യത്ത് നിലവിൽ കൊണ്ടുവന്നത്. അതനുസരിച്ച് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിക്കാമെന്നൊരു ഒഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓരോ പദ്ധതിയും സ്ഥാപിക്കുന്നത് ആ പദ്ധതിക്ക് ഇങ്ങനെ കടൽ തീരം ആവശ്യമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ്. അങ്ങനെ ഈ പദ്ധതിയുടെ എൻവയറൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് 2009 ഒരു പഠന റിപ്പോർട്ടായിട്ട് വെക്കുകയും 2009 ജൂലൈ 10 2010 ജൂലൈ 5 അവർക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. പക്ഷെ ആ അനുമതിയിൽ കേന്ദ്രത്തിന്റെ പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി, അതിൻ്റെ വിദഗ്ധ സമിതി ഒരു ഉപാധി അവരോട് മുന്നോട്ട് വെച്ചു. നിങ്ങൾ ഈ കടലിൻ്റെ വേലിയേറ്റ രേഖ അഥവാ ഹൈടൈഡ് ലൈനിൽ നിന്ന് 200 മീറ്റർ മാറി മാത്രമേ ഈ ഇത് സ്ഥാപിക്കാവൂ എന്ന് വളരെ കൃത്യമായിട്ടൊരു നിബന്ധന അതിനോട് വെച്ചു.
ഇപ്പൊ IOCL 7 വർഷത്തിന് ശേഷം പറയുന്നത് അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, ടൈപ്പോഗ്രഫിക്കൽ എറർ എന്നാണ് അവർ പറയുന്നത്. അത് അതിനു വേണ്ടിയിട്ട് ഈ കേരളത്തിലോട് നീളമുള്ള പത്രങ്ങളിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അവർ ഫുൾ പേജ് പരസ്യം കൊടുത്തു അവരുടെ വാദം പറഞ്ഞുകൊണ്ട്. അത് ഏത് CMFRIയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, സംസ്ഥാനത്തിന് ഉള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, അവിടെയൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന NSS അവർ അവിടെയുണ്ട്. ഇവരൊക്കെ പറഞ്ഞത് 200 മീറ്റർ മാറ്റി വേണം ഇത് വെക്കാനെന്നാണ്. അതിന്റെയൊക്കെ രേഖകൾ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് അനുമതി കിട്ടിയിട്ടുള്ളത്. അത് ആ രേഖകളിലെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹൈടൈഡ് ലൈനിൽ നിന്ന് 200 മീറ്റർ. പക്ഷേ എണ്ണ കമ്പനികൾ ലോകത്തിൽ ഒരിടത്ത് നിയമം പാലിക്കാറില്ല, അത് അവരുടെ ഒരു രീതിയാണ്. അതായത് നമ്മുടെ പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെ, ഇവിടെ അങ്ങനെ തന്നെ, എണ്ണ കമ്പനികൾ നിയമമൊന്നും പാലിക്കില്ല. അവർ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അതനുസരിച്ച് ഉള്ളൊരു നിയമം ഉണ്ടാക്കിക്കും ഗവൺമെന്റിനെ കൊണ്ട്. അത്രക്ക് സ്വാധീനം ഈ എണ്ണ കമ്പനികൾക്കുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്ന, ശ്രീലങ്കയിലും അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ് നവരക്തം എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ പ്രത്യേകത, അതിന്റെ എല്ലാ ഇടപാടുകളും വളരെ ദുരൂഹമാണ്. ഇപ്പോ ഗുജറാത്തിന്റെ കാര്യം നേരത്തെ കുസുമൻ ടീച്ചർ പറഞ്ഞു, ഗുജറാത്തില് വലിയൊരു അഴിമതിയുടെ വാർത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്നു. അതെന്താണെന്ന് വെച്ചാല് അദാനി എന്ന് പറയുന്ന ഒരാൾക്ക് ഗുജറാത്ത് ഗവൺമെന്റ് കുറെ സ്ഥലം കൊടുക്കുന്നു, ഏതാണ്ട് ഒരു സ്ക്വയർ മീറ്ററിന് 35 രൂപ നിരക്കില്. പക്ഷെ അദാനി അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് മറിച്ചു കൊടുക്കുന്നു 715 രൂപയ്ക്ക് സ്ക്വയർ മീറ്ററിന്. എത്ര ശതമാനമാണെന്ന് കണക്കൂട്ടാൻ എനിക്കറിയില്ല വർദ്ധനവ്. ആ രീതിയിൽ പല മടങ്ങായിട്ട് അഴിമതി നടത്തുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് IOCL എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവര് ഇതുപോലൊരു ടാങ്ക് ചേളാരിയില് അവരുടെ ബോട്ടിലിംഗ് പ്ലാന്റില് നിർമ്മിച്ച് അതില് വെൽഡിംഗ് റാഡ് തെറ്റായിട്ടുള്ള ഗുണനിലവാരമില്ലാത്തത് ഉപയോഗിച്ചതിന്റെ പേരില് അതില് അന്വേഷണം നടക്കുകയും CBI അതില് എറണാകുളം പനമ്പിള്ളി നഗരം ഓഫീസിൽ, അതിന്റെ കേരളത്തിന്റെ ഓഫീസ് അവിടെയാണ്, അവിടെയുള്ള 4 പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി, കേസ് നടക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതില് ഈ രീതിയിലുള്ള അഴിമതിയാണ് പുതുവയ്പിൽ നടക്കുന്നത്. കാര്യം ഒരിക്കലും എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കഴിയില്ല. കാരണം കേരളത്തിന്റെ 2011 നടന്ന സെൻസസിൽ പറയുന്നത് കേരളത്തിന്റെ ശരാശരി പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസാന്ദ്രത പറയുന്നത് ഒരു 800 ചില്ലാനാണ്, ഒരു സ്ക്വയർ മീറ്ററിലെ, ഒരു സ്ക്വയർ കിലോമീറ്ററിലെ 800 ചില്ലാൻ ആളുകൾ താമസിക്കും. പക്ഷെ കോസ്റ്റൽ ബെൽറ്റില് അത് 2000 മേലെയാണ്. പക്ഷെ പുതുവയ്പിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് 5500 മേലെയാണ്. ലോകത്തിലെ തന്നെ ഇതിനോട് താരതമ്യപ്പെടുത്താവുന്നത് സിംഗപ്പൂരിലെ ജനസംഖ്യയാണ്. കാരണം അത് ദ്വീപാണ്, പക്ഷെ അവിടെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സാണ്. പുതുവയ്പിലൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്. അങ്ങനെ ഏറ്റവും ചെറിയ അത്തരത്തിലുള്ള വീടുകളിൽ ആളുകൾ 2-3 സെന്റൊക്കെ ഉള്ള ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണത്. അപ്പൊ ഞങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ ഒരു LPG സ്റ്റോറേജ് വേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാണ്ട് LPG ഉപയോഗിക്കുന്നുണ്ടെന്നോ അങ്ങനെയുള്ള ഒരു നിലപാടും പുതുവയ്പിലെ ജനതയ്ക്കില്ല, സമരസമിതിക്കില്ല. അപ്പൊ ഇത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു അപകടം, അത് ഞങ്ങൾ ഏറ്റവും അവസാനത്തെ പരിഗണന ഉണ്ടാവുന്നു. ബാക്കിയുള്ള ഇത് ഒരു അപകടവും ഇല്ലാതെ അത് പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. ഈ പദ്ധതി എന്ന് വെച്ചാല് അവിടെയുള്ള ജെറ്റിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ പൈപ്പിട്ട് കപ്പലിൽ കൊണ്ടുവരുന്ന LPG ഇവിടെ ഇറക്കുന്നു. അങ്ങനെ അത് ലോറികളിൽ, പ്രൊജക്റ്റഡ് പോർട്ടിൽ 128 ലോറിയിൽ അത് കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നത് സേലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക്, തമിഴ്നാട്ടിലെ 7 കേന്ദ്രങ്ങളിലേക്കും, കൊച്ചിയിൽ കേരളത്തിലെ 3 കേന്ദ്രങ്ങളിലേക്കും അത് കൊണ്ടുപോകുന്നതാണ് പ്രൊജക്ട് റിപ്പോർട്ടിൽ അവർ പറഞ്ഞത്. ഇത് ഔദ്യോഗിക രേഖ അവർ നൽകിയതാണ്. അപ്പൊ അതനുസരിച്ച് 128 ടാങ്കർ ലോറികൾ അവിടെ നിന്ന് പുറപ്പെടണം പുതുവയ്പിൽ നിന്ന്. അപ്പൊ ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് പോകാനായിട്ടുള്ള ആ ദ്വീപിനാകെയുള്ള ഒരു പാലം, ഈ അടുത്ത് പണിത
ഗോശ്രീ ബ്രിഡ്ജാണ്. ഞാനൊക്കെ വിദ്യാഭ്യാസത്തിനായിട്ട് എറണാകുളത്ത് പോകുമ്പോൾ ഞങ്ങളൊക്കെ ബോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ അടുത്ത് മാത്രമാണ് ഒരു ഇത്തരം വാഹനത്തിന് പുറത്തു വയ്ക്ക് പോകാമെന്നുള്ള അവസ്ഥ വൈപ്പിങ്ങരയിലെ ജനങ്ങൾക്ക് വന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ ആ ആ പാലങ്ങളിലൂടെ 128 എന്ന് അവർ ഔദ്യോഗികമായിട്ട് പറയുകയും ഇപ്പോൾ അനുമതി നേടിയിരിക്കുന്ന 500 വാഹനങ്ങൾ കാണാം. അപ്പോൾ ഏതാണ്ട് ഒരു 500 ലോറി വരെ അത് ഒരു ദിവസം അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട് മംഗലാപുരത്ത് നിന്ന് ലോറികൾ വരുന്നത് ഒഴിവാക്കാനാണ് ഈ പ്രൊജക്റ്റ് എന്ന്. അത് ഭാഗികമായി ശരിയാണ്, അർത്ഥസത്യമാണ്. അതായത് ഇനി ആ ലോറികള് മംഗലാപുരത്ത് നിന്നായിരിക്കില്ല വരിക, കൂടുതൽ ജനവാസവും ട്രാഫിക്കും ഉള്ള എറണാകുളം നഗരത്തിലൂടെ ആയിരിക്കും അത് കടന്നു പോവുക. അതിപ്പോ മലപ്പുറത്തുള്ള ഒരാള് ഒരു കമ്പനി LPG ഒരു ടാങ്കറിൽ ഓർഡർ ചെയ്താൽ അത് പോകുന്നത് തൃശ്ശൂർ നഗരത്തിലൂടെ ആയിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ അപകടം ഈ മധ്യ കേരളത്തിന് വിതയ്ക്കുന്ന ഒന്നാണ് ഈ പദ്ധതി. അപ്പൊ ഇത് ഒരു അപകടം ഇല്ലെങ്കിന്നിരിക്കട്ടെ, നമുക്കറിയാം ചാലയിലും കരുനാഗപ്പള്ളിയിലും ഒക്കെ സംഭവിച്ചത് എന്താണെന്ന്. ഒരു ടാങ്കർ ലോറി 16 ടണ്ണാണ്. ആ 16 ടൺ കത്തിയപ്പോഴാണ് കരുനാഗപ്പള്ളിയിലെ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ കത്തിപ്പോയത്. അടുത്തത് ഇവിടെയാണ് നമ്മുടെ കണ്ണൂരിലെ ചാല എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ രാത്രിയിലുണ്ടായ അപകടത്തില്. അപ്പോൾ അത് ഒരു പ്രത്യേകതയുണ്ട്, അവിടെ മരിച്ച ആളുകളുടെ ബോഡി സ്വീകരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഒരു കുടുംബത്തിൽ എല്ലാവരും മരിച്ചപ്പോൾ ആ ആ മൃതശരീരങ്ങൾ സ്വീകരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇൻഷുറൻസ് തുക ഒന്നും ആരും കൈപ്പറ്റിയില്ല. ഇപ്പം ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതാണ്ട് 7000 പേർക്ക് വേണമെങ്കിൽ 7000 കുടുംബങ്ങൾക്ക് ഞങ്ങൾക്ക് ഇൻഷുറൻസ് നൽകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ആംബുലൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കൊച്ചിയിൽ ഉദയം പേരൂർ ഒരു ബോട്ടറിംഗ് പ്ലാന്റ് ഉണ്ട്, സിലിണ്ടറുകൾ നടക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൽ കഴിഞ്ഞ 4-5 മാസം മുമ്പ് ഒരു അപകടം ഉണ്ടായി, ഒരാൾക്ക് പൊള്ളലേറ്റൊരു തൊഴിലാളിക്ക്. ആ പൊള്ളലേറ്റ തൊഴിലാളിയെ ആശുപത്രി കൊണ്ടുപോകാൻ അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല, ഒരു ബൈക്കിൻ്റെ പുറകിലിരുത്തി അവരെ കൊണ്ടുപോകേണ്ടി വന്ന് തൊഴിലാളികൾ പണിമുടക്കി, ഒരാഴ്ച പണിമുടക്ക് നടന്നു. അപ്പോൾ കളക്ടർ ഇടപെട്ടിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. ആദ്യത്തെ 2 മാസം ഒരു സന്നദ്ധ സംഘടന ഒരു ആംബുലൻസ് ഏർപ്പെടുത്തും, പിന്നത്തെ 2 മാസം അവിടുത്തെ പഞ്ചായത്ത് അതിൻ്റെ ഒരു ഫണ്ടിൽ നിന്ന് കൊടുക്കും, പിന്നത്തെ 2 മാസം കളക്ടറുടെ പ്രത്യേക ഫണ്ടിൽ നിന്ന് ഒരു ആംബുലൻസ് ഏർപ്പെടുത്തും. അങ്ങനെ 6 മാസം കഴിയുമ്പോൾ IOC ഒരു ആംബുലൻസ് വാങ്ങും. ഇതാണ് അവരുടെ നിലപാട്. പക്ഷേ അവരുടെ CSR ഫണ്ട് ചെലവാക്കിയതിൻ്റെ അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങൾ പിണറായിയിൽ ഒരു ആംബുലൻസ് നൽകിയിട്ടുണ്ടെന്ന്. മനസ്സിലാക്കുക, അവരുടെ പ്ലാനിലില്ല പക്ഷെ പിണറായിയിലുണ്ട്. ഇതാണ് ഇത്തരം കമ്പനികളുടെ നിലപാട്. അപ്പം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പം ഇത് ഒരു അപകടമില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് പുറത്തു വരുന്ന വാതകങ്ങൾ പ്രൊപ്പൈനിൻ്റെയും ബ്യൂട്ടൈനിൻ്റെയും ഒരു മിശ്രിതമാണ് നമ്മൾ LPG എന്ന് പറയുന്നത്. ഇത് രണ്ടും മണമില്ലാത്ത വാതകങ്ങളാണ്. അപ്പം ലീക്ക് ചെയ്ത് അറിയില്ല. അപ്പം ലീക്ക് ചെയ്ത് അറിയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ അതിലേക്ക് ഒരു വിഷവാതകമാണ് അതിൽ ചേർക്കുന്നത്. നമ്മളതിന് മെർക്യാപ്റ്റൻ, ഈഥൈൽ മെർക്യാപ്റ്റൻ എന്നാണ് പറയുന്നത്. ആ ഈഥൈൽ മെർക്യാപ്റ്റൻ വളരെ ചെറിയ അളവിലാണ് ചേർക്കുന്നത്, പക്ഷേ അത് മാരകമായൊരു വിഷമാണ്. അത് മനുഷ്യന് വിഷമാണ്, ഒപ്പം തന്നെ ജലജീവികൾക്ക് വിഷമാണ്, ഒപ്പം തന്നെ ഈ അതല്ലാത്ത ഈ പ്രൊപ്പൈനും ബ്യൂട്ടൈനും തന്നെ അത് അന്തരീക്ഷത്തിൽ തുറന്നുവിട്ട വിഷമാണ്. അത് കത്തിക്കുമ്പോൾ അത് ഓക്സിജനു വേണ്ടി ചേർന്നത് ഇല്ല, അതല്ലാതായി പോകുന്നു, കാർബൺ ഡയോക്സൈഡ് പോകുന്നു. പക്ഷെ അത് ആ രൂപത്തിൽ പ്രൊപ്പൈനും ബ്യൂട്ടൈനുമായിട്ട് പുറത്തു വന്നാൽ അത് വിഷമാണ്. നമുക്ക് അത് വിഷമല്ല എന്നാണ് IOC ഉദ്യോഗസ്ഥന്മാര് വേദികളിൽ പറയുന്നത്, അവരുടെ നോട്ടീസിലൊക്കെ പറയുന്നത്. ഞങ്ങൾ അവരെ വെല്ലുവിളിച്ചു, നമുക്കൊരു ഒരു മുറിയിൽ നിങ്ങളൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ മതി ഇത് തുറന്നു വിട്ടിട്ട്. അതിനവർ തയ്യാറല്ല. അപ്പോൾ ആ രീതിയിൽ വളരെ വിഷകരമായിട്ടുള്ള ഈ വാതകങ്ങൾ അത് പുറത്തു വന്നാൽ ഇത്രയും ജനവാസ കേന്ദ്രത്തിൽ അതിൻ്റെ ഒരു സൈഡ് കടലാണ്,
അതിൻ്റെ പടിഞ്ഞാറ് വശം കടലാണ്. ഇപ്പോൾ അതിന് അപ്പുറത്തേക്ക് കാറ്റ് വരുമ്പോൾ ജനവാസ കേന്ദ്രത്തിലേക്ക് മാത്രമേ ഇത് വ്യാപിക്കൂ. ഇത് വായുവിനേക്കാൾ കട്ടി കൂടിയ ബാധകമായതുകൊണ്ട് ഇത് അവിടെ കെട്ടിക്കിടക്കും. ഇത് അവരുടെ റിസ്ക് അനാലിസിസ് റിപ്പോർട്ടിൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇത് വായുവിനേക്കാൾ കട്ടിയുള്ള ബാധകമായതിനാൽ ഇത് അവിടെ കെട്ടിക്കിടക്കുമെന്ന്. അപ്പോൾ അവിടെ ഒരു തീപിടുത്തത്തിനുള്ള സാധ്യതയുണ്ട്. ഈ വിഷവാതകം ശ്വസിച്ച് ആളുകൾ ശ്വാസം മുട്ടുന്നുള്ള സാധ്യതയുണ്ട്. തീരപ്രദേശത്ത് പൊതുവെ ഈ ശ്വാസകോശ രോഗങ്ങൾ കൂടുതലാണ്. അവിടെ ഇനി ഇതും കൂടി വന്നാൽ ഞങ്ങൾ കൂടുതൽ രോഗികളാവും. പയോസിയുടെ ഡൽഹിക്കടുത്തുള്ള മധുര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിഫൈനറി ഉണ്ട്. അതിന് ചുറ്റും ഒരു 7 കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾക്ക് വളരെ ഈ ശ്വാസകോശ രോഗങ്ങളുണ്ട്. അതിപ്പോൾ ഒരു വലിയ ആശുപത്രി അവിടെ IOC പണിതു കൊടുത്തിരിക്കുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് ശ്വാസകോശ രോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചികിത്സിക്കാം. ഇതാണ് ഇവരുടെ ഒരു പരിഹാരം. അപ്പൊ ഇതാണ് പുതുവൈപ്പ് നിവാസികൾ ഇതിനെ എതിർക്കുന്നതിനുള്ള ഒരു കാരണം. പിന്നെ പുതുവൈപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് പുതുവൈപ്പ് ബയോടോപ്പ് ഇതുവരെ ആ പ്രദേശത്തിന്റെ ജൈവ പരിസ്ഥിതിക സ്വഭാവങ്ങള് പഠന വിധേയമാക്കിയിട്ടില്ല. കാര്യം കേരളത്തില് ഒറ്റ കൂട്ടമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ കണ്ടൽ ശേഖരമുള്ള ഒരു പ്രദേശമാണ്. ഏതാണ്ട് 1000 കണക്കിന് ഏക്കർ കണ്ടലുണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്ന LNG പദ്ധതി, KRLന്റെ സ്റ്റോറേജ് ടാങ്ക് ഫാം, STF എന്ന് പറയുന്ന ക്രൂഡ് ഓയിൽ സംഭരണ പദ്ധതി, ഇവയൊക്കെ കൊണ്ട് ഇതെല്ലാം നികത്തപ്പെട്ടു. ഇപ്പൊ അവശേഷിക്കുന്ന കണ്ടൽ ശേഖരത്തിന്റെ നടുവില് കേരളത്തിന്റെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റേഷൻ അവിടെയുണ്ട്, ഈ മത്സ്യക്കുഞ്ഞുങ്ങളെയൊക്കെ കളക്ട് ചെയ്യുന്നത്. അവിടുത്തെ രേഖകൾ പരിശോധിച്ചറിയാം, 200,000-ത്തിലധികം മത്സ്യക്കുഞ്ഞുങ്ങളെ കഴിഞ്ഞ 2010-ലും 2011-ലും ഒക്കെ ലഭിച്ചിരുന്ന ആ സ്ഥലത്ത് ഇപ്പൊ 15,000 കുഞ്ഞുങ്ങളെയാണ് ലഭിക്കുന്നത്. അത്രയ്ക്ക് മത്സ്യസമ്പത്തിൽ ശോഷണം സംഭവിച്ചു. ഇപ്പോ വന്ന പദ്ധതികൾ മൂലമുള്ള ഇമ്പാക്റ്റ് ആണത്. അവിടെയൊക്കെയാണ് മൂന്നാമതൊരു പദ്ധതി കൂടി വരുന്നത്. മാത്രമല്ല ഈ പദ്ധതികളൊക്കെ തമ്മില് 20 മീറ്ററും 160 മീറ്ററും ഒക്കെ തമ്മില് അകലമുള്ളു. ഞാൻ നേരത്തെ പറഞ്ഞ ചാലയിലൊക്കെ കത്തി ഒരു ടാങ്കറില് 16 ടൺ ഉള്ളപ്പോൾ 15,000 ടൺ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ 15,450 ടൺ, അതായത് ഏതാണ്ട് 16,000 ടൺ സൂക്ഷിക്കുന്ന സ്ഥലത്തുമായിട്ട് ഇതിന് 160 മീറ്ററാണ് ഉള്ളത്. ഈ 16 ടൺ മറിഞ്ഞാൽ, ഒരു ടാങ്ക് ലോറി മറിഞ്ഞാല് പോലീസിനും ഫയർഫോഴ്സിനും ഉള്ള നിർദ്ദേശം 500 മീറ്റർ പരിധിയിൽ ആളുകളെ കയറ്റരുത്, ഗതാഗതം തടയണമെന്നാണ്, കോർഡണിങ് അവർ പറയും. അപ്പോൾ ആ അർത്ഥത്തിൽ ആളുകളെ മാറ്റി നിർത്തണം. അങ്ങനെ മാറ്റി നിർത്തേണ്ട സ്ഥലത്താണ് ഇവിടെ ഈ തൊട്ടടുത്ത് 160 മീറ്റർ മാത്രം അടുത്ത് ഈ സ്ഥാപിക്കുന്നത്. ഇതിന് പുറത്തു വരുന്ന ഈ മെർക്യാപ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ടോക്സിക് ടു അക്വാട്ടിക് ലൈഫ്. അമേരിക്കയിൽ അവിടുത്തെ എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA എന്ന് പറയും, അവര് അതിന്റെ കാറ്റഗറി തിരിച്ചിരിക്കുന്ന H401 ഹസാഡസ് കെമിക്കലിനെ H401 എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം അത് ടോക്സിക് ടു അക്വാട്ടിക് ലൈഫാണ്. അപ്പോൾ ഈ കണ്ടലുകളിലൊക്കെ പ്രവർത്തിക്കുന്നത് മത്സ്യക്കുഞ്ഞുങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രജനന കേന്ദ്രം, അതിൻ്റെ നേഴ്സറി ആയിട്ടാണ്. ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതലായിട്ട് മത്സ്യങ്ങൾ വളരുന്നത്. കാര്യം ഒരു മത്സ്യത്തിന് വളരണമെങ്കിൽ വലിയ ആഴമുള്ള കടൽ മാത്രമല്ല, അതിന് 1-ഇഞ്ച് ആഴമുള്ള പ്രദേശങ്ങളും ഒക്കെ അതിൻ്റെ ജീവിത കാലഘട്ടത്തിൽ വേണം. അപ്പോൾ ആ കണ്ടലിൻ്റെ വേരുകളുടെ ഇടയിൽ ലഭിക്കുന്ന അതിൻ്റെ ഭക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ കൊണ്ടാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ വളരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ, അത് കൊച്ചി അഴിമുഖമായിട്ട്, കൊച്ചി അഴിമുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വേമ്പനാട് കായലിൻ്റെ അഴിമുഖമാണ്. വേമ്പനാട് കായൽ ഒരു റാംസാർ സൈറ്റാണ്. ആ റാംസാർ സൈറ്റാണെന്നുള്ള കാര്യം ഇതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ടിലൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ഒരു 5 കിലോമീറ്ററിനുള്ളില് ഹൈക്കോടതി ഉൾപ്പെടെ, അതിൻ്റെ പുറകിലുള്ള മംഗളവനം ബേർഡ് സാങ്ച്വറി, ആ പക്ഷിസങ്കേതം ഉൾപ്പെടെയുള്ളതൊക്കെ ഈ പ്രൊജക്ട് റിപ്പോർട്ടിൽ മറച്ചു വെച്ചിരിക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ അനുമതികൾ നേടിയെടുക്കുന്നത്. ഇതെല്ലായിടത്തുമുള്ള ഒരു പ്രക്രിയ, ഓയിൽ കമ്പനികളുടെ ഒരു സ്വഭാവമായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇപ്പോൾ പയ്യന്നൂർ ഒരു ഓയിൽ ഡിപ്പോ BPCL സ്ഥാപിക്കാൻ പോകുന്നുണ്ട്, അവിടെയും പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ആഫ്രിക്കയിലെ
ഒരു കെൻസാര വിവ എന്ന് പറയുന്നൊരു ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പല തരത്തില് അവിടുത്തെ ഷെല്ല് എന്ന് പറയുന്ന കമ്പനി, ആ ഷെല്ല് എന്ന് പറയുന്ന ഓയിൽ കമ്പനിയുടെ ചൂഷണത്തിനെതിരെ അവിടെ നിന്ന് ജനങ്ങളെ തമ്മിൽ അടിപ്പിച്ച് അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ഒഗോണി ഗോത്രത്തെ നശിപ്പിച്ച്. അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന ഈ കെൻസാര വിവ എന്ന അദ്ദേഹം ടെലിവിഷൻ സീരിയൽ ഉൾപ്പെടെ പലതും നിർമ്മിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനും കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ആ കള്ളക്കേസിൽ പെടുത്തി തൂക്കിക്കൊന്നു. അതുകൊണ്ട് ലോകത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ അന്ന് ഈ ഷെല്ലിനെതിരെ ബഹിഷ്കരണം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആ എണ്ണ കമ്പനികളുടെ ലോകമെങ്ങുള്ള പ്രവർത്തനങ്ങളുടെ സ്വഭാവം ഇതാ. ഇന്ന് നമുക്കറിയാം ഈ ആഗോള താപനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തില് ഇതൊരു ഫോസിൽ ഫ്യൂവൽ പ്രൊജക്റ്റാണ്. അതായത് നമ്മുടെ കാർബൺ എമിഷനെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പൊ 2030 ആവുമ്പോഴേക്കും നമ്മൾ ഇത്തരം കാർബൺ എമിഷന് കാരണമാകുന്ന എല്ലാ ഫോസിൽ ഫ്യൂവലും ഉപേക്ഷിക്കുക, ഈ ഖനിജ ഇന്ധനങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ള ലോകത്തിന്റെയും ഇന്ത്യ തന്നെ ഒപ്പിട്ട ചില എഗ്രിമെന്റുകളുണ്ടല്ലോ, അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഈ നിലപാട് IOC-യില് ഉള്ളത്. അതായത് ഈ രാജ്യത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ഫോറസ്റ്റ്, MOEF എന്ന് പറയും, അതിന്റെ പേര് തന്നെ മാറ്റി CC എന്നുള്ള പേര് കൂടി ഇപ്പൊ അതിന് കൂട്ടിച്ചേർത്തു. MOEF and CC എന്ന് പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ അങ്ങനെ രാജ്യത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിലും മാറ്റുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ അതിനുള്ള പ്രക്രിയകൾ തുടങ്ങുമെന്ന് ഈ രാജ്യം തന്നെ ഉറപ്പു കൊടുക്കുമ്പോൾ അതിനെതിരായിട്ടാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ അതാണ് ഞങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് 3 ദിവസമായിട്ട് 4 ലാത്തിചാർജുകൾ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഇപ്പോ സാധാരണ ഗതിയിൽ 1-2 അടി കഴിഞ്ഞാൽ ജനങ്ങൾ പിൻവാങ്ങുമെന്നാണ് നമ്മുടെ കേരള പോലീസിന്റെയും അതിനെ നയിക്കുന്നവരുടെയൊക്കെ ഒരു ധാരണ. പക്ഷെ പുതുവയ്പ്പിലെ ജനതയുടെ ആത്മവീര്യത്തെ അങ്ങനെ അടിച്ചെടുക്കാനാകില്ല എന്ന് ജനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അവരെ ഒടിഞ്ഞ കൈകൊണ്ട് വീണ്ടും അടിയെ തടുക്കുവാനായിട്ട് ഈ പ്രവർത്തനത്തെ തടുക്കുവാനായിട്ട് അവിടെ മുന്നോട്ട് വന്നു. ആ ആ ജനപിന്തുണ ഞങ്ങൾക്കുള്ളിടത്തോളം ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ഞങ്ങള് ഈ പദ്ധതിയെ തടയുക തന്നെ ചെയ്യും എന്നുള്ളത്. ആ ഉറപ്പ് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഞങ്ങള് മർദ്ദിച്ചത് ലോകം അറിഞ്ഞ സമയത്ത് ഈ രാജ്യത്തെയും ഈ കേരളത്തിലെയും എമ്പാടുമുള്ള ആക്ടിവിസ്റ്റുകളും പുരോഗമനവാദികളും എല്ലാം തന്നെ ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു. അവരൊരു പോസ്റ്ററെങ്കിലും എഴുതി ഒട്ടിച്ചിരുന്നു. അത്തരത്തിലുള്ള പിന്തുണയാണ് ഞങ്ങൾ മർദ്ദിക്കുന്നതിനും താൽക്കാലികമായിട്ടെങ്കിലും തടഞ്ഞപ്പെട്ടത്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കാം, ഒരു വിദഗ്ധ സമിതി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ സമിതി ഞങ്ങൾ ആവശ്യപ്പെട്ടുണ്ടായതല്ല. കഴിഞ്ഞ June 21 മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു കോൺഫറൻസിൽ അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ആ തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പദ്ധതി എന്തായാലും പിൻവലിക്കില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കമ്മിറ്റിയെ പത്രക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് എന്തുതരം വിദഗ്ധ സമിതിയാണത്? ഗവൺമെന്റ് എന്ത് തന്നെയായി പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവില്ലെന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ അത് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെയും നിയോഗിക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ട് എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങളുടേതായ ഒരു വിദഗ്ധ സമിതി ഇത് അന്വേഷിക്കുകയും അത് അതിന്റെ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങളെ പിന്തുണക്കുന്ന ഐക്യദാർഢ്യ സമിതി ചെയ്യുന്നുണ്ട്. അത് അടുത്ത ദിവസം തന്നെ നടപ്പിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരത്തില് നമ്മുടെ എല്ലാ തരത്തിലുള്ള അന്താരാഷ്ട്ര സേഫ്റ്റിയും ഉണ്ടെന്ന് ഇവർ പരസ്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ ഇക്വിപ്മെന്റ്സിൽ സേഫ്റ്റി പറയുന്നത്, ഈ ഉപകരണങ്ങളിലെ സേഫ്റ്റി പറയുന്നത് നിങ്ങളുടെ കോമ്പൗണ്ടിനകത്തുള്ള നിങ്ങളുടെ യന്ത്ര സംവിധാനങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്.
പക്ഷെ അതിന് പുറത്തുള്ള ആയിരക്കണക്കായ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അവിടെ ഒഴിപ്പിക്കാൻ പോലും ഒരു വഴിയില്ല. ഒരു റോഡ് കഴിഞ്ഞാല് രണ്ടാമത്തെ റോഡിൽ എത്തണമെങ്കിൽ 2 കിലോമീറ്റർ ചതുപ്പ് നിലങ്ങളിലൂടെ കടന്നു പോകണം. മാത്രമല്ല, ഒരു സുരക്ഷാ നിർദ്ദേശം, കാറ്റിനെതിരെ ഓടുക, അതിനുശേഷം കാറ്റിന് കുറുകെ ഓടുക എന്നുള്ളതാണ്. റൺ അഗെയിൻസ്റ്റ് ദ വിൻഡ് എന്ന്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം കടലിൽ നിന്നാണ് കാറ്റ്, ഞങ്ങൾ ഓടേണ്ടത് കടലിലേക്ക് ഓടണം, അതിനുശേഷമാണ് കുറുകെ ഓടേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് ഓടാൻ പോലും വഴിയില്ലാത്തൊരു സ്ഥലത്താണ് ഇത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്. ഞങ്ങൾക്ക് തിരിഞ്ഞു നിൽക്കുകയല്ലാതെ പ്രതിരോധിക്കുകയല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറൊരു മാർഗമില്ല. ഞങ്ങൾ 2009 ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മുതൽ ഇതിനെ എതിർക്കുകയാണ്. അന്ന് 23 അറസ്റ്റ് ചെയ്തു, സീവാള് പൊളിച്ചുകൊണ്ടാണ് അവരത് ആരംഭിക്കുന്നത്. അപ്പം അന്ന് മുതൽ തുടങ്ങിയ ഒരു പ്രതിരോധമാണ് ഇന്നും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 15 February മുതൽ ഞങ്ങൾ ഇപ്പോൾ 200 എടുക്കുകയാണ്, ഞങ്ങൾ അതിനെ ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായിട്ട് കഴിഞ്ഞ 9 ഞങ്ങളൊരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ സ്റ്റേറ്റിനാണ്, സംസ്ഥാന സർക്കാരിനാണ് വലിയ നിർബന്ധം ഇത് സ്ഥാപിക്കണമെന്ന് പറയുന്നത്. അവർക്ക് അത് പുനഃപരിശോധിക്കാനും അതിനു വേണ്ടിയിട്ട് കുറച്ച് അംഗങ്ങളെ സ്റ്റേറ്റ് നിയോഗിച്ച ഒരു കമ്മിറ്റിയിലേക്ക്, ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ, ഞങ്ങൾ ഉന്നയിക്കുന്ന മറ്റ് വിഷയങ്ങളെയൊക്കെ പരിഗണിക്കുന്നുള്ള എക്സ്പെർട്സിനെ കൂടി ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ താൻ സംസാരിക്കാമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി പറഞ്ഞു. പക്ഷെ അതിൻ്റെ നടപടികളൊന്നും തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഒരു GO ഇറങ്ങിയിട്ടുണ്ട്. ആ GO ഒരു പാരഗ്രാഫ് മുഴുവൻ IOC വേണ്ടിയുള്ള പ്രസംഗമാണ്. വളരെ ആവേശത്തിൽ അവർ പറയുന്നു, റോഡിലൂടെ സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പോലും പുതുവൈപ്പിരി പദ്ധതി വന്നാൽ ഒഴിവാക്കാൻ കഴിയുമെന്നോ? അതെങ്ങനെ സാധിക്കും? അപ്പൊ അത്തരത്തില് ആവേശമൊത്ത് അബദ്ധം പറയുന്ന ഒരു നിലവില് ഒരു നിലപാടിലേക്ക് സർക്കാർ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് എത്തിയിരിക്കുന്നു. ഈ അവസ്ഥയില് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് ഒന്ന് അതിൻ്റെ ലൊക്കേഷനാണ്, അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നമാണ്, അതുണ്ടാക്കുന്ന ഗതാഗത പ്രശ്നമാണ്, അതുണ്ടാക്കുന്ന അപകടം. അപകടം ഏറ്റവും അവസാനം പറയാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന് പറയുന്നത് ഒന്ന് ബ്ലവ് എന്ന് പറയും, നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാവുന്ന ബ്ലവ് വീഡിയോസ്, BLEVE, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നാ പറയാം. അതായത് ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അത് ദ്രാവക രൂപത്തിലാണെങ്കിൽ അത് തീപിടിച്ച് ചൂട് പിടിച്ചാൽ അത് ആവിയാവുകയും അത് എക്സ്പാൻഡ് ചെയ്ത് വളരെ വേഗതയിൽ എക്സ്പാൻഡ് ചെയ്തത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നതിനാണ് ബ്ലവ് എന്ന് പറയുന്നത്. അപ്പം അതുണ്ടാവില്ല എന്നാണ് അവർ പറയുന്നതിന് കാരണം അവർ മണ്ണിട്ട് ഈ സംഭരണികൾ മൂടുമെന്നാണ്. പക്ഷെ നമുക്കറിയാം യൂറോപ്പിലൊന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ ഇതിന് ഇവരൊരു മൗണ്ട് എന്ന് പറയുന്നത്, മൗണ്ടഡ് സ്റ്റോറേജ്, അതിനൊരു കുന്നുപോലെ ഇരിക്കും ആ സ്ഥലം. അവർ ലഡാക്കിലെ ലേയിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, ഗെയിൽ എന്ന് പറയുന്നൊരു സ്ഥാപനം. തീർച്ചയായിട്ടും അത്തരം പ്രദേശങ്ങളിൽ അത് വലിയ കുഴപ്പമുണ്ടാക്കില്ലായിരിക്കാം, പക്ഷേ ജനവാസം വളരെ കൂടുതലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കൊച്ചി നഗരത്തിന് തന്നെ അപകടമാണ്. കാരണം കേവലം 160 അകലെ 6 കോടി ലിറ്റർ വീതം സൂക്ഷിക്കുന്ന 6 ടാങ്കുകൾ ക്രൂഡ് ഓയിലിൻ്റെ, അതായത് 36 കോടി ലിറ്ററിൻ്റെ ടാങ്കുകളുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ. ആ ക്രൂഡ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ഊർജം എന്ന് പറഞ്ഞാൽ ഈ കേരളം മുഴുവൻ കത്തിക്കാനുള്ള ഊർജമാണ്. അതായത് ഏവിയേഷൻ ഫ്യൂവലായാലും മണ്ണെണ്ണയായാലും ഡീസലായാലും ലൂബ്രിക്കൻ്റ് ഓയിലായാലും ഇതെല്ലാം ഉള്ളടങ്ങിയിട്ടുള്ള, ബിറ്റുമിൻ ആയാലും അതെല്ലാം ഉള്ളടങ്ങിയിട്ടുള്ള ഒന്നാണ് ക്രൂഡ് ഓയിൽ. ആ ക്രൂഡ് ഓയിലിൻ്റെ 36 കോടി ലിറ്ററിൻ്റെ ശേഖരമായിട്ട് ഇതിന് ഉള്ള അകലം കേവലം 160 മീറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല 500 മീറ്റർ 16 ടൺ സൂക്ഷിക്കുന്ന സ്ഥലമായിട്ട് വേണം ടാങ്കർ ലോറി മറിഞ്ഞാലുള്ള അവസ്ഥ. ആ സ്ഥലത്താണ് 160 മീറ്ററിന് ഇപ്പം ഇത്തരം ശേഖരമുള്ളത്. തൊട്ടപ്പുറം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കരയിലുള്ള LNG ശേഖരമുണ്ട്. അതൊരു 50
50,000 ടൺ LNG ആണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഈ രീതിയിൽ ഇത്രയും വലിയ അളവിൽ LPG സൂക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ബോംബ് നമ്മുടെ തലയുടെ അടിയിൽ സൂക്ഷിക്കുന്നത് പോലെയാണെന്ന് അവിടെ ജനങ്ങൾക്ക് തോന്നുന്നു. അതുപോലെ മറ്റ് തരത്തിലുള്ള അപകടങ്ങളും ലീക്കേജ്, നോസിൽ ഫയർ, ജെറ്റ് ഫയർ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇതെല്ലാം വന്നാൽ ജനങ്ങളുടെ വീടുകളിലേക്കായിരിക്കും ഇതെത്തുന്നത്. തൊട്ടടുത്ത വീടുകളുമായിട്ട് ഇതിൻ്റെ അകലം കേവലം 30 മീറ്ററാണ്. 30 മീറ്റർ മാത്രം അകലെ ജനങ്ങൾ താമസിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ അപകടകരമായ രാസവസ്തുക്കൾ. അപ്പം ഇതിനുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ 2001 പ്രസിദ്ധീകരിച്ചിട്ടുള്ള EIA ഇവാലുവേഷനുള്ള ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ്. ഇത് 300,000 എങ്കിലും ജനസംഖ്യയുള്ള ഒരു ഹ്യൂമൻ സെറ്റിൽമെന്റിന്റെ അതിന്റെ ഗ്രോത്ത് ബൗണ്ടറിയിൽ നിന്ന് 25 കിലോമീറ്റർ എങ്കിലും അകലെ ആയിരിക്കണമെന്നാണ്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നിലനിൽക്കുകയാണ് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്രയ്ക്ക് ജനസംഖ്യയുള്ള ഒരു പ്രദേശ ജനവാസ കേന്ദ്രത്തിൽ അത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്. ഇതിനെതിരെയാണ് അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യുന്നത്. ആ സമരത്തിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.